കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിപ്പിക്കുമാറാവട്ടെ ആമീൻ ഇവിടെ വന്നിട്ടുള്ള ഒരു ചോദ്യം മഹർ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന സന്ദർഭങ്ങൾ ഘട്ടങ്ങൾ ഏത് എന്നുള്ളതാണ് സഹോദരങ്ങളെ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹർ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് പരിശുദ്ധ ഖുർആാനിന്റെ സൂറത്തു നിസായി ഇരുപതാമത്തെ വചനം വളരെ ശ്രദ്ധേയമാണ് അതായത് വിവാഹ സമയത്ത് വരൻ വധുവിന് നൽകേണ്ടുന്ന നിർബന്ധമായ സംഗതിക്കാണല്ലോ മഹർ എന്ന് പറയുന്നത് ആ മഹർ ഒരു കൂമ്പാരം നൽകിയിട്ടുണ്ടെങ്കിലും ഖുറാന്റെ പരാമർശം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം അതായത് നിങ്ങൾ അവർക്കൊരു കെന്വാർ നൽകിയിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാല് തഫ്സീറു തൊബരി കസീർ ആവട്ടെ ഉൽ ജലാലി ആകട്ടെ അതിലൊക്കെ പറയുന്നത് അൽ മാലുൽ കസീർ ധാരാളം സമ്പത്ത് എന്നാണ് ജലാലൈനിൽ പറയുന്നത് മാലൻ കസീറൻ സുധാക്കൻ അതായത് മഹറായി നൽകപ്പെട്ടിട്ടുള്ള ധാരാളം സമ്പത്ത് ആ ധാരാളം സമ്പത്താണെങ്കിൽ പോലും ിൻ ഹുഷൈ ആ അത് കംപ്ലീറ്റ് എടുക്കരുത് എന്നല്ല അതിൽ നിന്ന് ഒന്നും തന്നെ എടുക്കരുത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് അപ്പോൾ ഇതാണ് ഖുർആന്റെ ഒരു സന്ദേശം എന്നാൽ രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീയും പുരുഷനുമൊക്കെ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടു പക്ഷേ അവർ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ആ വിവാഹ ബന്ധം അവസാനിപ്പിക്കുവാൻ തൊലാക്ക് ചൊല്ലുവാൻ അവര് പിന്നെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തി തൊലാക്ക് ചൊല്ലുകയാണ് എന്ന് വിചാരിക്കുക എങ്കിൽ അവൾക്ക് ആ മഹിറിന്റെ പകുതി നിർബന്ധമായും നൽകണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴാമത്തെ വചനം നിങ്ങൾ നോക്കൂ അതായത് നിങ്ങൾ വിവാഹബന്ധത്തിൽ ഏർപ്പെടുക ലഹുന്ന ഫരീലത്തൻ ഈ ആയത്തിൽ അള്ളാ പറയാണ് അതായത് നിർണയിച്ചിട്ടുണ്ട് അങ്ങനെ മഹിറൊക്കെ നിർണയിച്ച് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പക്ഷേ അവരെ സ്പർശിക്കുന്നതിന് മുമ്പ് അതാ അഥവാ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വിവാഹമോചനം ചെയ്താൽ ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ നിശ്ചയിച്ച മഹറിന്റെ പകുതി അവൾക്കാണ് ഇല്ല ഇനി അവര് സ്ത്രീകള് എന്ത് ചെയ്യാണ് വിട്ടുവീഴ്ച ചെയ്താൽ ഒഴികെ അവര് വിട്ടുവീഴ്ച ചെയ്തിട്ട് ചെയ്യാണ് എനിക്ക് മഹർ ആവശ്യമല്ല അദ്ദേഹം തന്നെ എടുത്തോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പൂർണ്ണമായി എടുക്കാം ഇനി അതല്ല അദ്ദേഹം വരൻ വിട്ടുവീഴ്ച ചെയ്യാണ് അങ്ങനെ അവൾക്ക് പൂർണമായ മഹരണം കൊടുക്കുകയാണ് അദ്ദേഹം അതിനും കുഴപ്പമില്ല നിങ്ങൾ അഥവാ വരൻ വിട്ടുപോയി ചെയ്യാനാണ് ഏറ്റവും തക്കവയോട് ഏറ്റവും അടുത്ത് കിടക്കുന്നത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾക്കിടയിലെ ഔദാര്യം ചെയ്യുന്നത് നിങ്ങൾ ഒരിക്കലും മറന്നേക്കരുത് ഖുർആൻ പറയാം അപ്പോ വിവാഹബന്ധം ഉടമപ്പെടുത്തിയിട്ടുള്ള ആ വരൻ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യുന്നതാണ് ഏറ്റവും തെക്കുവയോടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്നിട്ട് പറയുന്ന പോലെ നിങ്ങൾക്കിടയിൽ ഔദാര്യം കാണിക്കുന്ന നിങ്ങൾ മറക്കാൻ വേണ്ടി പാടില്ല തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു സൂക്ഷ്മമായി അറിയുന്നു എന്നുള്ളതാണ് ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുറാലി സൂറത്തു അൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതാമത്തെ വചനം വിവാഹമോചനം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ആ ആയിട്ടുണ്ടല്ലോ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ അവർക്ക് നൽകിയതിൽ നിന്ന് ഒന്നും തന്നെ സ്വീകരി സ്വീകരിക്കൽ തിരിച്ചെടുക്കൽ മഹറി നിന്ന് ഒന്നും തിരിച്ചെടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല ഇല്ല അള്ളാഹുബിന്റെ നിയമങ്ങൾ അള്ളാഹുവിന്റെ അതിർത്തികൾ അത് കൃത്യമായി നിർവഹിച്ച് പോരുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ ഒഴികെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ അവർ രണ്ടു പേരുടെയും ഭാര്യയുടെ മേലും പ്രശ്നമില്ല ഭർത്താവിൻ്റെ മേലും കുഴപ്പമില്ല എന്തിനെ ആ വിവാഹബന്ധം ില്ല എങ്ങനെ വിവാഹ മോചന മൂല്യം മോചന ദ്രവ്യം നൽകിക്കൊണ്ട് ആ ബന്ധം വേർപെടുന്നതിന് കുഴപ്പമില്ലാ അള്ളാഹുവിന്റെ നിയമങ്ങളാണത് ഫല ആ നിയമങ്ങൾ നിങ്ങൾ ലംഘിച്ചുകൂടാ ആരെങ്കിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ ലംഘിക്കുകയാണെങ്കിൽ ാലിമോൻ അവർ തന്നെയാണ് അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ എന്ന് വിശുദ്ധ ഖുറാൻ പറയും അപ്പൊ ഇതിലെന്താ പറയുന്നത് ഒന്ന് ആ മഹറിൽ നിന്ന് ഒന്നും തന്നെ തിരിച്ചെടുത്തുകൂടാ ഇനി ഇസ്ലാമികമായിട്ട് ഇവിടെ ഇല്ലാഫ അല്ലാ യുക്കീമൂദ് അല്ലാ എന്ന് പറയുന്നുണ്ടല്ലോ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുകയില്ല നിർവഹിക്കുകയില്ല എന്ന് ഭയപ്പെട്ടാൽ ഇവിടെ ഭയപ്പെടുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോ വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീ വിചാരിക്കുകയാണ് ഒരു സ്ത്രീയിൽ നിന്ന് ഭർത്താവിന് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള ഹുക്കൂക്കുകൾ അവകാശങ്ങൾ അത് എനിക്ക് എനിക്ക് അദ്ദേഹത്തിന് നൽകി ഈ ജീവിതം നല്ല രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഭയപ്പെട്ടാൽ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം ഒരു ഭർത്താവിനെ തോന്നുകയാണ് തന്റെ ഭാര്യയോട് അള്ളാഹും അള്ളാന്റെ റസൂലും കൽപ്പിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഭർത്താവിൽ നിന്ന് ഭാര്യയ്ക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങളുണ്ട് കടപ്പാടുകളുണ്ട് ഉത്തരവാദിത്തങ്ങളുണ്ട് അതൊക്കെ നിർവഹിച്ച് നൽകി നല്ല രൂപത്തിൽ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് ഈ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തോന്നുകയാണെങ്കിൽ അതാണ് ഭയപ്പെട്ടാൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാ യുക്കി മാഹുദൂ അല്ലാ അള്ളാഹുവിന്റെ ആ പരിധികള് പാലിക്കുകയില്ല എന്ന് അത് ശരിക്കും നിലനിർത്തി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുകയില്ല എന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ നിങ്ങളുടെ അവരുടെ മേൽ ഒരു പ്രശ്നവുമില്ല അവിടെ മോചന ദ്രവ്യം നൽകിക്കൊണ്ടായിരിക്കണം ആ ബന്ധം വേർപെടേണ്ടത് അങ്ങനെ ചെയ്താൽ അതിൽ പ്രശ്നമില്ല എന്നുള്ള ഇത് ഇമാം ഇമാർ അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ പിന്നെ വ്യക്തമായി പറയുന്നുണ്ട് വലം വലം അതായത് ഒരു സ്ത്രീക്ക് തന്റെ ഭർത്താവിനോടുള്ള അവകാശങ്ങൾ നൽകി ശരിക്ക് അദ്ദേഹമായിട്ട് ഈ പിന്നെ ശാരീരിക ബന്ധം അതുപോലെ തന്നെ മറ്റുള്ള ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ ശരിക്ക് പുലർത്തി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ള അവസ്ഥ വന്നാൽ ഫലഹ അവൾക്ക് ചെയ്യാവുന്നതാണ് അന്താഹ അദ്ദേഹം അവൾക്ക് നൽകിയത് അഥവാ മഹർ അത് നൽകിക്കൊണ്ട് ആ ബന്ധത്തിൽ നിന്ന് വേർപെടാൻ അവൾക്ക് ഇസ്ലാം അനുവാദം നൽകുന്നു

ുംഹമീർത്തലും വ്യക്തമാക്കുകയാണ് കാര്യങ്ങൾ മനസ്സിലായല്ലോ ഇനി നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ ഇപ്പോ ഹുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ സംഭവം നിങ്ങൾ കേട്ട് കാണും അതായത് ഭാര്യക്ക് ഭർത്താവിനെ ഒഴിവാക്കണം ഭർത്താവിനാണെങ്കിൽ അതിന് താല്പര്യമില്ല അപ്പോ അത്തരം സന്ദർഭത്തിൽ തീർച്ചയായിട്ടും ഭാര്യ മുൻകൈയ്യെടുത്ത ആ വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെങ്കിൽ ആ മഹർ ഭാര്യ എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാ ഇതിനെന്താ തെളിവെന്ന് ചോദിച്ചാൽ ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു വചനമുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ വചനം അതായത് ഹബീബിൻ സഹൽ എന്ന് പറയുന്ന സ്ത്രീ അവര് നബിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സുഹാബി വനിതയാണ് സാബിത്ത് എന്ന് പറയുന്ന ആളുടെ ഭാര്യയായിരുന്നു അദ്ദേഹം അങ്ങനെ ആ ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഒരു ദിവസം സുബഹിക്ക് ശേഷം അവര് നബി തങ്ങളുടെ അടുത്ത് വന്നു അടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് റസൂൽ സാബിത്തിനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഭർത്താവിനെ വിളിച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്ത് അവളുടെ കുറച്ച് സമ്പത്ത് എടുത്തോ

അദ്ദേഹം പറയുന്നു ഞാൻ അവർക്ക് മഹർ നൽകിയത് രണ്ട് തോട്ടങ്ങളാണ് വഹുമാ ആ രണ്ട് തോട്ടങ്ങളും അവളുടെ കൈയിലാണ് അവളുടെ ഉടമസ്ഥതയിലാണ് നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് തോട്ടം നീ തിരിച്ചെടുത്തോ എന്നിട്ട് ആ ബന്ധം വേർപ്പെടുത്ത് അങ്ങനെ ഫഫഅല അങ്ങനെ അപ്രകാരം ചെയ്തു എന്നാ ഇത് ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനലിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാം നമ്പർ ആയിട്ട് കൊടുക്കുന്ന ഭജനാണ് അപ്പൊ ഇതിന്റെ വെളിച്ചത്തിൽ ഫുല നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം മഹർ തിരിച്ചു കൊടുക്കണം എന്നർത്ഥം അതാണ് ഇതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോ അള്ളാഹു സുബാനുഹു തല കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ല നബീന മുഹമ്മദ് والحمد لله رب العالمين